നമസ്കാരം. സാംസ്കാരിക കേരളം മുഖ്യമന്ത്രിക്കൊപ്പമെന്ന മുഖ്യമന്ത്രിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടക്കുന്ന പരിപാടി സംഘടിപ്പിക്കുന്ന അതേ ദിവസമാണ് ശാന്തനുസ്മരണത്തിൽ നിന്നും ഹരീഷ് പേരടിയെ ഒഴിവാക്കുന്നത്. ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ടാണ് അത്രേ ഒഴിവാക്കേണ്ടി വന്നത്. ആർ എസ് എസ് സംവിധാനം ചെയ്യുന്ന നീക്കങ്ങളെ ന്യായീകരിക്കുന്നവരുമായി പൂക്കാസയ്ക്ക് സഹകരിക്കാനാകില്ലെന്ന് മറ്റൊരു വിശദീകരണ പോസ്റ്റും കണ്ടു. രാഷ്ട്രീയ വിഷയങ്ങളിലെല്ലാം നിലപാട് പറയുന്ന ഹരീഷ് പേരടി എന്ന കലാകാരൻ ഏതെങ്കിലും കാലത്ത് സംഘപരിവാർ കൂടാരങ്ങളിൽ അന്തിയുറങ്ങാൻ പോയിട്ടുള്ളതായി തോന്നിയിട്ടില്ല. ഇനി പുരോഗമന കലാസാഹിത്യ സംഘത്തിന് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾ ക്ഷണിച്ചത്? അപ്പോൾ പ്രശ്നം അതൊന്നുമല്ല, അത് പിണറായി വിജയനെ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ്. രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ്. പുരോഗമന പ്രസ്ഥാനങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യേണ്ടി വരുന്ന നിലപാടാണ്. ബിഗ് സ്റ്റോറി പരിശോധിക്കുന്നു, പേരിൽ മാത്രമോ പുരോഗമനം? ഈ വിഷയത്തിൽ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് ജയശങ്കർ, റെജി ലൂക്കോസ, രാജേഷ് ശർമ്മ എന്നിവരാണ്. ആദ്യം അഡ്വക്കേറ്റ് ജയശങ്കറിലേക്ക്. അഡ്വക്കേറ്റ് ജയശങ്കർ, രാഷ്ട്രീയ പ്രസ്ഥാനമല്ല പൂക്കാസ, അത് സാംസ്കാരിക സംഘടനയാണ്. ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ പുരോഗമന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് നമ്മൾ കരുതിയിരുന്ന സംഘടനയാണ്. അങ്ങനെ ഒരു സംഘടനയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നിലപാടുണ്ടാകുമ്പോൾ അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? പുരോഗമന കലാ സാഹിത്യ സംഘം എന്നാണ് ഇതിന്റെ പേരെങ്കിലും ഇതിന് പുരോഗമനവുമായിട്ടൊക്കെയുള്ള ബന്ധം അങ്ങേയറ്റം സംശയാസ്പദമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പോഷക സംഘടന എന്ന് പറയും, DYFI പോലെ SFI പോലെ ഉള്ള ഒരു സംഘടന. അതിൽ കവിഞ്ഞ തൂവലുകളൊന്നും അതിന് ചാർത്തി കൊടുക്കേണ്ടില്ല, വേറെ ഡെക്ലറേഷന്റെ ഒന്നും ആവശ്യമില്ല. ആ സംഘടനയെ സംബന്ധിച്ചുള്ള അത് നമുക്കറിയാം. മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസിൽ നിന്ന് കലാകാരങ്ങളിൽ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾക്കനുസരിച്ച് കൽപ്പനകൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥമായിട്ടുള്ള ഒരു സംഘടന. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലും ഏതാണ്ട് ഇപ്പോൾ ആ നിലയിലാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ പുരോഗമന കലാ സാഹിത്യ സംഘടന പ്രത്യേകം പറയേണ്ടത്, ഇതിന്റെ പുരോഗമനം എന്ന് പറഞ്ഞാൽ പാർട്ടി ഓഫീസിൽ നിന്ന് സമയാസമയങ്ങളിൽ കിട്ടുന്ന ക്യാപ്സൂളുകൾക്കനുസരിച്ച് നയ സമീപനങ്ങൾ രൂപീകരിക്കുക, അതിനനുസരിച്ച് നിലപാടുകൾ നിർണയിക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സംഘടന. അതിന്റെ പ്രവർത്തകരായിട്ട് നടക്കുന്നവർക്ക്, അതിന്റെ ഭാരവാഹികളായിരിക്കുന്നവർക്ക് സാഹിത്യ അക്കാദമിയിൽ, സംഗീത അക്കാദമിയിൽ, ലളിതകലാ അക്കാദമിയിൽ, ചരിത്ര അക്കാദമിയിലും മറ്റു പല സ്ഥാപനങ്ങളിലും ചില സ്ഥാനമാനങ്ങൾ, കസേരകൾ, ലാവണങ്ങളെല്ലാം ലഭിക്കും. അതിനനുസരിച്ച് അപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിച്ചു ഭരിക്കുന്ന പാർട്ടിയെയും അതിന്റെ പരമോന്നത നേതാവായ കാരണഭൂതരെയും പ്രശംസിക്കുക, പ്രകീർത്തിക്കുക, സ്ഥാനത്ത് അസ്ഥാനത്ത് പാടി പുകഴ്ത്തുക, ഇതൊക്കെയാണ് ഇവരുടെ ഉത്തരവാദിത്വം. അങ്ങനത്തെ ഒരു സംഘടനയിൽ നിന്ന് ഇതിൽ കഴിഞ്ഞ് നമുക്ക് കൂടുതലായിട്ട് വല്ലതും പ്രതീക്ഷിക്കാൻ പറ്റും. എനിക്കൊരു അത്ഭുതമുണ്ട്. ഇപ്പോൾ ഇത് അവരുടെ പരിപാടിക്ക് അവർ വിളിക്കുന്നു, പിന്നെ ക്ഷണം അവർ തന്നെ പിൻവലിക്കുന്നു. അത്രയല്ലേ സംഭവം. ഇവിടെ പൊതുപരിപാടികളിൽ ഏഷ്യാനെറ്റ് ന്യൂസും ഞാൻ പങ്കെടുക്കുന്നു എന്ന കാരണത്താൽ നമ്മുടെ ബഹുമാനപ്പെട്ട തലശ്ശേരി MLA ഷംസീർ ഇറങ്ങിപ്പോയത് നിങ്ങൾ പറഞ്ഞു. അതിനെ തുടർന്ന് ഞാൻ മാത്രമല്ല, എന്നെ പോലെ ജോസഫ് സി മാറ്റു, KM ഷാജഹാൻ, ശ്രീജിത് പണ്ഡിത് മുതലായവർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലും ഈ പറഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവും പങ്കെടുക്കുകയില്ല. ഞങ്ങള് സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും ബഹിഷ്കരിച്ചിരിക്കും. എനിക്കതിലും കുഞ്ഞൊന്നും തോന്നിയില്ല. കാരണം ഇപ്പോഴൊന്നുമല്ല, കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് 2009 തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിലെ യൂണിയന്റെ ഉദ്ഘാടനത്തിൽ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ക്ഷണിക്കപ്പെട്ടു. ഞാൻ അവിടെ പോയി ഉദ്ഘാടനം ചെയ്തു. മാർക്സിസ്റ്റ് പാർട്ടിയെ കുറിച്ചും അന്ന് ഭരിച്ചിരുന്ന ആ ഇടതുപക്ഷ സർക്കാർ, തകാവ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിട്ടുള്ള സർക്കാർ, ആ സർക്കാരിനെ കുറിച്ചും ദോഷകരമായിട്ടൊന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ആ ഇടയ്ക്ക് ഉണ്ടായ കേരള ഹൈക്കോടതിയിലെ സ്വാശ്രയ വിദ്യാഭ്യാസ നിയമത്തിലെ പ്രസക്തമായ വകുപ്പുകൾ റദ്ദാക്കിയ വിധിയെ അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് പ്രസിദ്ധീകരിച്ചു. അവിടെ പങ്കെടുത്ത ഒരാൾക്കും ഞാൻ നടത്തിയ പ്രസംഗത്തിൽ ഒരു വരി പോലും ഇടതുപക്ഷ വിരുദ്ധമെന്നോ സർക്കാർ വിരുദ്ധമെന്നോ ബേബി സഖാവിന് വിരുദ്ധമെന്നോ പറയാവുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിറ്റേ ദിവസം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, SFI തൃശൂർ യൂണിറ്റ്, തൃശൂർ ലോ കോളേജ് യൂണിറ്റ് പിരിച്ചു. അന്ന് യൂണിയന്റെ ഭാരവാഹിത്വത്തിൽ നിന്ന് ഏറെക്കുറെ എല്ലാ ആളുകളും തന്നെ സംഘടനയിൽ നിന്ന് പുറത്താക്കി. കാരണം എന്താ, അനഭിമതരായി എന്നെ യൂണിയൻ ഉദ്ഘാടനത്തിന് വിളിച്ചു എന്നുള്ള കാരണത്താലാണ്. നമ്മുടെ ഇപ്പോൾ റവന്യൂ മന്ത്രി ആയിരിക്കുന്ന K രാജനാണ് അന്ന് AIYFന്റെ സംസ്ഥാന സെക്രട്ടറി, അത് ജില്ലാ സെക്രട്ടറി എന്ന് എനിക്ക് ഉറപ്പില്ല. അദ്ദേഹം എന്നെ വിളിച്ച് ഈ സന്തോഷ വർത്തമാനം പങ്കുവച്ച എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഏതായാലും ഇനിയും തൃശൂർ ഭാഗത്ത് ഏതെങ്കിലും യൂണിയൻ ഉദ്ഘാടനം ഉണ്ടെങ്കിൽ വരണം, നിശ്ചയമായിട്ടും നിർവഹിക്കണം. കാരണം SFI കുറച്ച് യൂണിറ്റുകൾ കൂടി പിരിച്ചുവിടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം എന്നോട് തമാശ എടുത്തു പറഞ്ഞത്. അപ്പൊ SFI സംബന്ധിച്ചോളം, DYFI സംബന്ധിച്ചോളം, പുകാസയെ സംബന്ധിച്ചോളം അവരുടെ നിലപാട് വളരെ വ്യക്തമാണ്. അവരുടെ പാർട്ടിയുടെ നേതാക്കന്മാരെ സ്തുതിക്കാത്ത, അല്ലെങ്കിൽ അവർക്ക്
അഹിതകരമായ അഭിപ്രായങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും സന്ദർഭത്തിൽ പറഞ്ഞിട്ടുള്ള ആളുകളെ ആരെയും അവർ അവരുടെ ഒരു വേദിയിലും പങ്കെടുപ്പിക്കില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന എല്ലാ വേദികളിൽ നിന്നും അവർ വിട്ടുവെക്കാനുള്ള തീരുമാനിച്ചു. ഇത് സ്റ്റാലിനിസത്തിന്റെ പ്രേതമാണ്. സ്റ്റാലിൻ മരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ പ്രേതം ഇപ്പോഴും ഇവിടെയൊക്കെ തന്നെ ചുറ്റി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അത് ഇവിടുത്തെ നേതാക്കന്മാരിൽ കൂടി പല സന്ദർഭങ്ങളിൽ പല രീതികളിൽ പുറത്തു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി യാതൊരു അനുഭവം തോന്നാനില്ല. ഈ പാർട്ടി ഇപ്പോഴും സ്റ്റാലിനിസത്തിന്റെ മൂശയിലാണ് വാർത്തപ്പെടുത്തുന്നത്. പരമോന്നത നേതാവിനെ പ്രകീർത്തിക്കാത്ത ഒരാൾക്ക് ഈ പാർട്ടിയിലോ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വേദിയിലോ സ്ഥാനം ഉണ്ടാകുകയില്ല. എന്നാൽ അവർ വീണ്ടും വീണ്ടും അവരുടെ വാക്കുകളിൽ കൂടി പ്രവൃത്തികളിൽ കൂടി നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ശ്രീ രാജശർമ്മ, നോക്കൂ, ഇത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരുപക്ഷെ ഏറ്റവും യോഗ്യനായ ആൾ കൂടിയായിരുന്നു ഹരീഷ് പേരടി. ഇപ്പോൾ താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, സാരമില്ല ഹരീഷേ, അത് കാലപ്പഴക്കം കൊണ്ട് പുരോഗമനത്തിന്റെ കുറവുണ്ടായതാകാം, അത് സ്വാഭാവികമെന്നാണ് താങ്കൾ ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണം. എന്താണ് തോന്നുന്നത്, അവസാന നിമിഷം എന്ത് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്? ശരി, അദ്ദേഹത്തിലേക്ക് തിരിച്ചു വരാം. റെജി ലൊക്കോസ, പുരോഗമന കലാസാഹിത്യ സംഘം അടിസ്ഥാനപരമായി അതൊരു രാഷ്ട്രീയ സംഘടനയല്ല. സി പി ഐഎമ്മുകർ മാത്രമല്ല അതിൽ അംഗങ്ങളായിട്ടുള്ളത്. കേവലമായി ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു വർഗ ബഹുജന സംഘടന പോലുമല്ല. അങ്ങനെ ഒരു സംഘടന ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ച പോസ്റ്റർ വരെ അച്ചടിച്ചിറക്കിയ ശേഷം ഒരു വ്യക്തി സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ അദ്ദേഹത്തെ ഒഴിവാക്കപ്പെടുന്നത് അതെന്ത് തരം പുരോഗമനമാണ്? അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനാണ് നിങ്ങൾ വില കൽപ്പിക്കുന്നത്? ആദ്യമേ പറയാനുള്ളത്, അദ്ദേഹത്തിനെ ഈ വിവരം അറിയിക്കുന്നതിൽ അല്പം വൈകിപ്പോയെന്നുള്ള ഒരു വിമർശനം എനിക്കുമുണ്ട്. പക്ഷേ ആ എടുത്ത നടപടികളുടെ 1% പോലും വിമർശനമില്ല. കാരണം പുരോഗമന പിന്നെ കലാസാഹിത്യ പ്രസ്ഥാനമായ പൂകാസ, നിങ്ങൾ സംശയിക്കേണ്ട, അതൊരു ഇടതുപക്ഷ ചായവുള്ള പ്രസ്ഥാനം തന്നെയാണ്. ഒരു തർക്കമില്ല കാര്യത്തിൽ. കോൺഗ്രസ്സുകാരനെ എന്റെ സാഹിത്യപരമായിട്ടുള്ള കലാപരമായുള്ള കാര്യങ്ങൾ പരിപോഷിപ്പിക്കാനായിട്ടുള്ള ഒരു പ്രസ്ഥാനമല്ല. കാരണം അതിനാണ് അതിനെ പുരോഗമന കലാസാഹിത്യ സംഘടന എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഇപ്പൊ ഹരീഷ് പേരടിയെ പുണ്യാളനായിട്ട് കൂടെ ചിത്രീകരിച്ചല്ലോ. ഹരീഷ് പേരടിയോട് എനിക്ക് താല്പര്യമുള്ള ആളായിരുന്നു. കാരണം സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു ഇടതുപക്ഷ അനുഭാവി എന്നൊരു നിലപാട് സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം, സി പി എം അനുഭാവി എന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ സമീപകാലത്തെ നിലപാടുകൾ മുഴുവനും വളരെ മോശമായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന വിമർശനത്തിനുപരിയായിട്ട് അദ്ദേഹം വ്യക്തിഗതയൊക്കെ നടത്തി പോസ്റ്റിട്ടിട്ടുണ്ട്. ഓരോന്നായിട്ട് ഞാൻ പറയാം. അതായത് ഒന്ന്, ഈ സമീപ ദിവസങ്ങളിൽ തന്നെ അതായിട്ട് ഈ കറുത്ത മാസ്ക് എന്നുള്ള ഒരു കൃത്രിമമായിട്ടുള്ള വിവാദം കേരളത്തിൽ മാധ്യമങ്ങൾ സൃഷ്ടിച്ചതിനെ അദ്ദേഹം ഏറ്റുപിടിച്ചിട്ട് പറഞ്ഞൊരു ഫാസിസ്റ്റ് ആണെന്ന് പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയെ ഇതുപോലെ പുരോഗമനമായിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇടതുപക്ഷ ചായവുള്ള ഒരു സംഘടനയെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ തെറ്റാണ്. ഈ സാഹിത്യ അല്ലെങ്കിൽ ഈ പറയുന്ന സാമൂഹ്യ ബോധമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെ ഉൾക്കൊള്ളാൻ പറ്റും, അദ്ദേഹത്തിന് അത് പങ്കെടുപ്പിക്കാൻ പാടില്ല. രണ്ടാമത് അദ്ദേഹം പറഞ്ഞതിനാണ് പിന്നെ സംസ്ഥാന പിന്നെ അവാർഡ്, സിനിമാ അവാർഡിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പോസ്റ്റ് കാണണമായിരുന്നു. അദ്ദേഹം വിമർശിച്ചോട്ടെ, അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതിപ്പോ ഇടതുപക്ഷത്തുള്ള ആളും ചില വിമർശിക്കാം. പക്ഷെ അദ്ദേഹം ഉപയോഗിച്ച ചില വാക്കുകള് ഒരിക്കലും ഇത്ര ഒരു പ്രസ്ഥാനത്തിന്റെ വേദിയിൽ കയറാൻ അദ്ദേഹത്തിന് യോഗ്യതല്ല. കോവിഡ് കാലത്ത് അദ്ദേഹം എന്താ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് ആക്ഷേപിച്ച് പോസ്റ്റിട്ടിരിക്കുന്നത്? കടാരയ്ക്കും കത്തിയിലുകളുടെ ഇടയ്ക്കൂടെ പോകുന്ന പോലെയല്ല എന്ന് അധിക്ഷേപിച്ചുകൊണ്ട് കോവിഡിനെ കുറിച്ച് നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പോസ്റ്റിട്ടു. ഒരുപക്ഷെ ആർ എസ് എസുകാരും കേരളത്തിലെ കോൺഗ്രസ്സുകാരും ഒരു അതുപോലെ മോശമായിട്ട് വിമർശിച്ചിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തിയെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെയും അതുപോലെ ഇതുപോലെ പുരോഗമന ആശയമുള്ള ഒരു പ്രസ്ഥാനത്തിന്റെയും പിന്നെ തന്നെയുമല്ല പിന്നെ ഒരു അനുസ്മരണ സംഘടനയാണ്, ഒരു സമ്മേളനമാണ്, അതിനകത്ത് ഉദ്ഘാടകനായിട്ട് തീരുമാനിച്ചതിനെ തെറ്റായി പോയി. ആ തീരുമാനം അവർ തെറ്റിയതിനെ ഞാൻ 100% അനുകൂലിക്കുന്നു. ഇവിടെ ഏതെല്ലാം രീതിയിൽ വ്യാഖ്യാനിച്ചാലും ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്, ചിന്താശക്തി ഉള്ളവരാണ്. ഓരോ വ്യക്തിക്കും വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ അരാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്നുള്ളൂ. അപ്പൊ പുരോഗമന ഫോക്കസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാ. അത് അഭിമാനത്തോട് പറയാം. എന്താ തർക്കിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാര്യത്തിൽ അത് കോൺഗ്രസിന്റെ പിന്നെ പോസ്റ്റൽ സെക്രട്ടറിയല്ല, ബി ജെ പിയുടെ സെക്രട്ടറിയല്ല, പുരോഗമന ചിന്താഗതിയുള്ള ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള സാഹിത്യകാരന്മാരുടെയും കലാകാരന്മാരുടെയും ഒരു പ്രസ്ഥാനം തന്നെയാ. അവിടെ പിന്നെ കേരളത്തിന്റെ ആദരവനായ മുഖ്യമന്ത്രിയെ ഫാസിസ്റ്റ് എന്നൊക്കെ വിളിച്ച് ഒരുപക്ഷെ കേരളത്തില് വികല മനസ്സുള്ള കാര്യം കോൺഗ്രസ്സുകാരല്ലാണ്ട് വേറെ ആരും അങ്ങനെ അഭിസംബോധന അദ്ദേഹത്തിന് ഇപ്പോൾ വിശദീകരണമായി നൽകിയിരിക്കുന്ന ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഉണ്ടല്ലോ, അത് വിളിക്കപ്പെടുമ്പോഴും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോഴും ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ക്ഷണിക്കപ്പെട്ട പോസ്റ്ററും അടിച്ചിറക്കിയ ശേഷം തലേ ദിവസം രാത്രി മാത്രം മാറ്റമുണ്ടാകുന്ന തീരുമാനത്തിൽ മറ്റെന്തെങ്കിലും ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നത് സ്വാഭാവികമല്ലേ? ഒരു ഇടപെടലും ഇല്ല. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ ഇടപെടലുണ്ട് ആരെങ്കിലും ബാഹ്യമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത് ഒരു കാര്യവും ഇല്ല. കാരണം അവർക്ക് അദ്ദേഹത്തെ തീരുമാനിച്ചപ്പോൾ
ഈ രീതിയിലുള്ള പിന്നെ ഒരു എന്താ പറയുക ഒരു വീക്ഷണം അവർക്കില്ലായിരിക്കും, അവർക്ക് വൈകിയായിരിക്കും അത് തിരിച്ചറിഞ്ഞത്, അല്ലെങ്കിൽ ജനങ്ങളെ വിമർശനങ്ങളുമായിട്ട് പുറത്തിറങ്ങി സാമാന്യ ബുദ്ധിയുള്ള പുരോഗമന ആശയക്കാർ അവരെ വിമർശിച്ചിട്ടുണ്ടാകാം, നീ ഇങ്ങനെ ഒരാളെ എന്തിനാണ് നിങ്ങൾ തെരഞ്ഞെടുത്തെന്നുള്ളവരും. അപ്പൊ അവർ ആ തെറ്റ് തിരുത്തി, പക്ഷെ അവർ തെറ്റ് തിരുത്തിയത് വൈകിപ്പോയി, അത് ഞാനും അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹം യാത്ര ചെയ്ത് കുന്നംകുളത്തായപ്പോഴാണ് അദ്ദേഹത്തിനെ വിളിച്ചു പറഞ്ഞെന്നാ പറഞ്ഞത്, പക്ഷെ അദ്ദേഹം അത് തിരിച്ചു പോന്നു. അതിലിത്തിരി വൈകി ആ സംഘാടകർ ചെയ്തതിനകത്ത് ഒരു അല്പം വിഷമുണ്ടേ, അത് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ എങ്കിലും അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാതിരുന്ന തീരുമാനത്തിന് 100% യോജിക്കണം. അതിന്റെ കാരണം ഞാൻ വിശദീകരിച്ചു തന്നെയാ, ഫാസിസ്റ്റിനൊക്കെ ഒരു പുരോഗമന കലാസംഘടനയുടെ പിന്നെ അംഗത്വമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ക്ഷണിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഫാസിസ്റ്റിനൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുന്ന ഒരാളെ ഇതുപോലെ പുരോഗമന ആശയമുള്ള ഒരു വേദിയിൽ കൊണ്ടുവന്ന് ഉദ്ഘാടകനായിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും സമ്മതിക്കാൻ പറ്റുന്നില്ല. കേരളത്തിന് പുരോഗമന ചിന്താഗതിയുള്ളവർക്കുള്ള ഒരു അധിക്ഷേപമായിരിക്കും അദ്ദേഹത്തിന് അതിൽ പങ്കെടുത്താൽ. ഒരു കാര്യമില്ല, ഒരു തരത്തിലും അതിനെ നമുക്ക് വിമർശിക്കാൻ പറ്റില്ല. ഉയർത്തി കാട്ടുന്നവരൊക്കെയും പുരോഗമനവാദികൾ അല്ലാതാകുകയും കൈയടിക്കുന്നവർ മാത്രം അത്തരത്തിലാകുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? അതല്ലേ ഒരു പ്രത്യേക തരം പുരോഗമനം? റെജിലുക്കോസ്, അതിന് തന്നെയാണ് ഞാൻ മറുപടി പറഞ്ഞത്. സർക്കാരിനെ വിമർശിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്, അത് ആർക്കും അവകാശമുണ്ട്, എനിക്കും അവകാശമുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പ്രത്യേകിച്ച് CPMലും അതിന് മെമ്പർമാർക്ക് പോലും അവകാശമുണ്ട്. പക്ഷെ അതിന് ഒരു പരിധിയുണ്ട്, അതൊക്കെ അതിൻ്റെതായ പിന്നെ ചില സംവിധാനങ്ങളിൽ മാത്രം വിമർശിക്കാം, അത് പൊതുവേരിയിലിട്ട് അനട്ടേണ്ടതല്ല. തന്നെയുമല്ല, ഇദ്ദേഹത്തിനെ സംബന്ധിച്ചോട് ഇദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റോട് ഞാനത് മുഴുവൻ ഫോളോ ചെയ്യുന്നൊരാളാ. അദ്ദേഹം ഉപയോഗിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, പുരോഗമന ചിന്താഗതിക്കാരനെ ഒരിച്ചൊരു 1% പോലും യോജിക്കാത്ത രീതിയിലുള്ള ഏതോ ഒരു തരത്തിൽ പറഞ്ഞ ഒരു ജോയി മാത്യു ശൈലിയിലേക്ക് അദ്ദേഹം ഈ സമീപകാലത്ത് മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഈ സമീപകാലത്ത് വന്ന മാനസികമായിട്ടുള്ള ചിന്താഗതിയുടെ മാറ്റമായിരിക്കും, അത് പുള്ളിക്ക് എൻജോയ് ചെയ്യാം, അതിനാരും വിമർശിക്കുന്നില്ല. പക്ഷെ പുരോഗമന ആശയമുള്ള കേരളത്തിലെ പുരോഗമന ചിന്താഗതിയുള്ളവർക്കും കേരളത്തിന്റെ സാംസ്കാരികപരമായിട്ടുള്ള ഉന്നതിക്കും വലിയ സംഭാവന നൽകിയിട്ടുള്ള പിന്നെ പൂക്കാശ്രയ പോലുള്ള ഒരു പ്രസ്ഥാനത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കേരളത്തിലെ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷം ഇഷ്ടപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയാണെന്നുള്ളവരും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മനസ്സിലായി. ഇവരെന്തെല്ലാം വൃത്തിയോടുകൾ കൊണ്ടുവന്നിട്ടും തെരഞ്ഞെടുത്തല്ലോ. അപ്പൊ ജനങ്ങളുടെ ഉള്ളിൽ സ്ഥാനമുള്ള ജനങ്ങൾ അംഗീകരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഒരു ഫാസിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പേരെഴുതി ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു വ്യക്തിയെ ഈ പുരോഗമനം ആശയമുള്ളവർക്ക് എങ്ങനെയാണ് കേരളത്തിന്റെ ഇടതുപക്ഷ മുഖ്യമന്ത്രിയെ ഫാസിസ്റ്റ് എന്ന് പറയാനായിട്ട് കേരളത്തിന് വിരുദ്ധമായിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? ഇവിടുത്തെ പ്രതിപക്ഷം പറയുന്നതൊന്നുമല്ലോ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുള്ള യാഥാർത്ഥ്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഹാരിഷ് പേരടി എന്ന് പറയുന്ന കലാകാരൻ വഴിതെറ്റിപ്പോയിരിക്കുന്നു, അത് അദ്ദേഹത്തിന് സ്വീകരിക്കാവുന്ന മാർഗമാണ്, അതിനൊരു തെറ്റുമില്ല. പുരോഗമന ചിന്തയുള്ള പ്രസ്ഥാനങ്ങളുടെ വേദിയിൽ വന്നിരുന്ന് അദ്ദേഹം ഉദ്ഘാടകനായി വരാനായിട്ട് രാജേഷ് ശർമ്മ, പുരോഗമന ചിന്തയുള്ള പ്രസ്ഥാനങ്ങളുടെ വേദിയിൽ വന്നിരിക്കാനും മാത്രം യോഗ്യത ഇല്ലാത്ത വ്യക്തിയാണോ ഹാരിഷ് പേരടി? രാജേഷ്, താങ്കൾ മ്യൂട്ടാണ്. ഓക്കെ ആണല്ലോ, ഇപ്പൊ കേൾക്കാമല്ലോ. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഞാൻ കേൾക്കുകയായിരുന്നു പുരോഗമന ആശയത്തെ കുറിച്ച് പൂക്കാസയുടെ വളരെ ബഹുമാന്യനായിട്ടുള്ള ഒരു വ്യക്തി സംസാരിക്കും. നിഷ്പരടി ഒരിക്കലും സാംസ്കാരിക വിരുദ്ധനല്ല. അദ്ദേഹം പുരോഗമന ആശയത്തോടു കൂടി വളരെയധികം മനുഷ്യരുടെ അവകാശങ്ങൾക്കൊക്കെ പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. അവർ പരന്ന വാരി താങ്കളുടെ ശബ്ദത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് മാത്രം ഇടപെടുകയാണ്. ആ ചോദ്യം ഞാൻ അഡ്വക്കറ്റ് ജയശങ്കറിനോട് ആവർത്തിക്കുകയാണ്. അഡ്വക്കറ്റ് ജയശങ്കർ, ഹരീഷ് പേരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളോട് അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ, അത് താങ്കളും കണ്ടിട്ടുള്ള ആളായിരിക്കുമല്ലോ, അത് ഫോളോ ചെയ്യുന്ന ആളുമായിരിക്കുമല്ലോ. അപ്പോൾ ഒരു പുരോഗമന പ്രസ്ഥാനത്തിന്റെ വേദിയിൽ കൊണ്ടിരുത്താനും മാത്രം നിലവാരമില്ലാത്ത നിലപാടുകളും വ്യക്തിയുമായി ഹരീഷ് പേരടി മാറുന്നുണ്ടോ? സത്യം പറഞ്ഞ ഈ ഹരീഷ് പേരടി എന്ന് പറഞ്ഞ നടനെ ഞാൻ ആകെ ഒരു തവണ സിനിമയിൽ പോലും കണ്ടിട്ടുള്ളൂ. അത് കൈതേരി സഹദേവനായിട്ട് അഭിനയിച്ച ലെഫ്റ്റ് എന്ന സിനിമയിലാണ്. ആ ഒറ്റ കാരണത്താൽ തന്നെ അദ്ദേഹം പൂക്കാസയുടെ ഒരു വേദിയിലും പങ്കെടുക്കാൻ യോഗ്യനല്ലെന്നാണ് എന്റെ അഭിപ്രായം. കാരണം അദ്ദേഹം ആരായിട്ടാണ് അഭിനയിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ പോലെ ഒരാളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാൻ തെറ്റായി പോയി എന്നുള്ള റജി റൂക്കോസിന്റെ അഭിപ്രായത്തോട് അദ്ദേഹം പറഞ്ഞ കാരണത്താലല്ല, മറ്റു കാരണത്താൽ ഞാനും യോജിക്കും. അദ്ദേഹത്തെ ക്ഷണിക്കേണ്ടിയിരുന്നില്ല. എന്തിനാ അദ്ദേഹത്തെ ക്ഷണിക്കൂ എന്നുള്ളത് പൂക്കാസയുടെ നേതാക്കന്മാരാണ് വിശദീകരിക്കേണ്ടത്. ക്ഷണിച്ചതിന് ശേഷം എന്തുകൊണ്ട് ക്ഷണം പിൻവലിച്ചു എന്ന് പറയേണ്ടത് അവരാണ്. പ്രത്യേക രാഷ്ട്രീയ പരിതസ്ഥിതി നമുക്ക് എല്ലാവർക്കും അറിയാം, അതുകൊണ്ടാണ്. അപ്പൊ അതിൽ തെറ്റണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പാർട്ടിയുടെ ഡിസിപ്ലിന് യോജിക്കാത്ത ഒരാളെ ക്ഷണിക്കാൻ തെറ്റായി പോയി എന്നവർക്ക് ബോധ്യം. അതുകൊണ്ട് അവർ കൊടുത്ത ക്ഷണം പിൻവലിച്ചു. ക്ഷണിക്കുന്നവർക്ക് പിൻവലിക്കാനും അവകാശമുണ്ടെന്ന്, അതുകൊണ്ട് ക്ഷണം പിൻവലിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിനുണ്ടായ ചെറിയ അസൗകര്യത്തിൽ അവര് നിർവ്യാജ്യം ഖേദിക്കുകയും ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു.
അപ്പൊ അതിലൊന്നും വലിയ അത്ഭുതം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും കേരളത്തിലായത് അദ്ദേഹത്തിന്റെ ഭാഗ്യം. അല്ലായിരുന്നെങ്കിൽ ഇപ്പോ പണ്ട് ബോറിസ് പാസ്റ്റർനാക്കിനും അല്ലെങ്കിൽ അലക്സാണ്ടർ സോൾഷനിസ്റ്റിനും ഒക്കെ ഉണ്ടായ പോലത്തെ അനുഭവം അദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നു. കേരളത്തിൽ നമുക്ക് നാട് കടത്താൻ ഒരു സൈബീരിയ ഇല്ലാത്തതുകൊണ്ട് ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട് വലിയൊരു രാജ്യത്തിന്റെ ചെറിയൊരു ഭാഗമായതുകൊണ്ട് ഇവിടെ ഭരണഘടന ഉള്ളത് കൊണ്ട് അച്ചടി മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിച്ചിട്ടുള്ളത് കൊണ്ട് ഹരീഷ് പേരടിയുടെ ആയുസ്സിന് പ്രത്യേകിച്ച് ദോഷവും സംഭവിച്ചിട്ടില്ല. അല്ലെങ്കിൽ കൈതേരി സഹദേവനായിട്ട് അഭിനയിച്ച ഒറ്റ കാരണത്താൽ തന്നെ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. ഇവിടെ ഫാസിസ്റ്റ് അല്ലാത്ത നമ്മുടെ മുഖ്യമന്ത്രി ഭരിക്കുന്ന ഈ കേരളത്തിൽ രാഷ്ട്രീയമായിട്ട് വിയോജിപ്പുള്ള ആളുകൾക്ക് എന്ത് ശിക്ഷയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും. അപ്പൊ ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഏതായാലും സോൾഷനിസ്റ്റിന്റെയോ അല്ലെങ്കിൽ പാസ്റ്റർനാക്കിന്റെയോ നിലയിലേക്ക് എത്താൻ കഴിയാത്ത അത് അദ്ദേഹത്തിന്റെ ഒരു ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. കാരണം ഇന്ത്യക്ക് എഴുതപ്പെട്ട ഭരണഘടനയുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയല്ല, ഇന്ത്യൻ ഭരണഘടന. ഡോക്ടർ അംബേദ്കറും മറ്റും ചേർന്ന് രചിച്ച ഇന്ത്യയുടെ ഭരണഘടനയുണ്ട്. ആ ഇന്ത്യ എന്ന് പറഞ്ഞ വലിയൊരു രാജ്യത്തിന്റെ ചെറിയൊരു ഭാഗമാണ് കേരളം. ഇവിടെ സുപ്രീം കോടതിയും ഹൈക്കോടതികളും ഉണ്ട്, അച്ചടി മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഉണ്ട്, ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയും ഒക്കെ പ്രവർത്തിക്കുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇപ്പോഴും ഇങ്ങനെ ഈ നിലയിൽ ജീവിച്ചു പോകുന്നു. പിന്നെ പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ യോഗത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാൻ അർഹതയുള്ള ആളുകൾക്ക് ക്ഷണം പിൻവലിക്കാനും യോഗ്യത ഉണ്ടായിരിക്കും, യാതൊരു സംശയവുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് റഞ്ജി ലൂക്കോസ് പറഞ്ഞ കാരണത്താൽ അല്ല, മറ്റു കാരണത്താൽ ഞാൻ അതിനോട് യോജിക്കും. രാജശർമ്മ പറയൂ, താങ്കളുടെ സംവിധാനം അത് ശരിയായി ഞാൻ കരുതുന്നു. രാജശർമ്മ പറയൂ. പുരോഗമന കലാ സാഹിത്യ സംഘത്തിന് അവരുടെ വേദിയിൽ ആര് വരണമെന്ന് തീരുമാനിക്കാൻ അവർക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ ഒരു നമ്മളിപ്പം വളരെ വലിയ രീതിയിൽ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അതുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും തെരുവിൽ വലിയ വർത്തമാനങ്ങൾ പറയുകയും അതിനു വേണ്ടിയിട്ട് നിലനിൽക്കുകയൊക്കെ ചെയ്യുന്നൊരു കാലഘട്ടമാണ്. ഹരീഷ് പരടി എന്ന് പറയുന്ന ഒരു കലാകാരൻ എനിക്ക് വളരെ പേഴ്സണൽ ആയിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. മനുഷ്യർക്ക് വേണ്ടി നിലനിൽക്കുകയും അതായത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇടതുപക്ഷ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ്. എനിക്കും അതേപോലെ തന്നെയാണ്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എങ്കിൽ എന്നിരുന്നാലും ഒരു മനുഷ്യരുടെ പക്ഷത്ത് നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കലാകാരൻ എങ്ങനെയാണോ സംസാരിക്കേണ്ടത് ഒരു മനുഷ്യൻ എന്ന് പറയുന്ന രീതിയിൽ, അതിനെതിരെയൊക്കെ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ ലേബലല്ല, ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹം തുറന്ന് സംസാരിക്കുകയും എന്നാൽ ഒരു ഇടതുപക്ഷ സഹയാത്രികനായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ നാടകങ്ങളും നാടക പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ വർഷങ്ങളായിട്ടെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം. പിന്നെ പുരോഗമന പ്രസ്ഥാനം എന്ന് പറയുന്നതിനകത്ത് അതിനൊരു ആ പുരോഗമനത്തിന് ഒരുപാട് പഴക്കം വന്നു. എനിക്ക് കാരണം ഈ പൂക്കാസ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിനോട് എനിക്ക് പലപ്പോഴും യോജിപ്പതാണ്. നമ്മൾ പുരോഗമന പ്രസ്ഥാനമാണെന്ന് പറയുകയും എന്നാൽ തീർത്തും പുരോഗമനമല്ലാത്ത ചില നിലപാടുകൾ എടുക്കുകയും ചെയ്യും. ഇപ്പൊ തന്നെ എടുക്കാം, നമുക്ക് ഈ ഹരീഷ് പരടിയുടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് എടുക്കാം. അഭിപ്രായം പറഞ്ഞതിന്റെ പേരിലാണ് ഉത്തർപ്രദേശിൽ ബുൾഡോസർ വെച്ചുകൊണ്ട് പലരുടെയും വീടുകൾ ഇല്ലാതെയാക്കുന്നത്. നമുക്ക് തനിക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ ഒഴിവാക്കുക എന്ന് പറയുന്നത് പ്രധാനമാണ്. ബുൾഡോസർ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളൂ ഇത് ഹരീഷ് പരടിക്ക് വരിക. ഇതൊരു ഇത് വളരെ കേരള സമൂഹം ചിന്തിക്കേണ്ടുന്ന ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് റിപ്പോർട്ട് ചാനൽ ഇത് എടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഹരീഷ് പരടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആത്യന്തികമായിട്ട് മനുഷ്യൻ, രണ്ടാമത് ഇന്ത്യയിലെ പൗരൻ, മൂന്നാമത് മാത്രമാണ് അദ്ദേഹം ഏത് രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട് ചേർന്നു വെക്കുന്നു എന്ന് പറയുന്നു. പണ്ട് എറണാകുളത്ത് ബി ജെ ആന്റണിയോട് കേരളത്തിന്റെ സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി ഒരുക്കി അദ്ദേഹത്തിന്റെ ചോദിച്ചു, നിങ്ങൾ എഴുതുന്നതിന് പാർട്ടിക്ക് അനുകൂലമായിട്ട് എഴുത്തുണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സെക്രട്ടറിയോട് പറഞ്ഞതാണ്, ഞാനൊരു കലാകാരൻ എന്ന നിലയിൽ മനുഷ്യർക്ക് വേണ്ടി സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് എഴുതണമോ പാർട്ടിക്ക് വേണ്ടി എഴുതണമോ. അന്നത്തെ പാർട്ടി സെക്രട്ടറി അത്രമാത്രം വായിക്കുകയും അറിയുകയും ഇടപെടുകയും ചെയ്യുന്ന വ്യക്തി എന്ന് എനിക്ക് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ആദ്യം പറഞ്ഞതാണ് ഏറ്റവും ശരിയാണ്. പക്ഷെ അദ്ദേഹത്തിന് പിന്നീട് കുറച്ച് വിലക്കുകളും കാര്യങ്ങളും ഒക്കെ പിന്നീട് അവസാന കാലത്തുണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷെ നമ്മളിപ്പോൾ ഇതിന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ വായിക്കേണ്ടത് അഭിപ്രായ സ്വാതന്ത്ര്യവും സങ്കുചിത താല്പര്യവും
എന്ന രീതിയിലാണ്. തീർച്ചയായും റജിലൊക്കെ അവിടെയാണ് പ്രശ്നം. അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയൊക്കെ കുറിച്ച് ഘോരം ഘോരം പ്രസംഗിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ കാണണം എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം. അല്ല, ആ ചോദ്യം പ്രസക്തമാണ്. കാരണം അതൊരു വലിയ കൺഫ്യൂഷനുള്ള, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അതിനകത്തൊരു ഇന്റർമീനിങ് ഉള്ള ചോദ്യം. കാരണം കേരളത്തില് പിന്നെ അല്ലാതെ ഈ ഇന്ത്യയിലെ ഒരു പരിധി വരെ തമിഴ്നാടിന്ന് കുട്ടിക്കും, വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രിയെ പോലും ലളിതമായിട്ട് കുറിച്ചാൽ പോലും ജയിലിലേക്ക് പോകുന്ന ഒരു സംസ്ഥാനമാണ് ഈ രാജ്യം. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ ഒരു നോട്ടം കൊണ്ട് പോലും പിന്നെ യോഗിയെ ആദിത്യനാഥിനെ നോക്കാൻ പാടില്ല, ഉണ്ടെങ്കിൽ അവൻ ആയുഷ്കാലം ജയിലില്ല, പീഡിപ്പിക്കും, പലരും മരണപ്പെട്ടിരിക്കുന്നു. ഈ കേരളത്തിൽ ഹരീഷ് പാരടിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ആരാ വിലക്കിയത്? അദ്ദേഹം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, പുരോഗമന ആശയമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് യോജിച്ചിരിക്കുന്ന ആളാണെന്ന് താൻ പ്രഖ്യാപിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് എത്രയോ പോസ്റ്റുകൾ അദ്ദേഹത്തിന് രണ്ടര വർഷങ്ങൾക്ക് മുമ്പൂടെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ആരും ചോദിച്ചു? നിങ്ങളെന്തിനാണ് ഇല്ലാത്ത കാര്യങ്ങൾ ഇവിടെ കേരളത്തിന് സി പി എമ്മിനെ വിമർശിച്ചതിന് ഇവർ ആർക്കെങ്കിലും പീഡനങ്ങൾ ഏറ്റുണ്ടോ? അതൊക്കെ ചുമ്മാ ഈ പറയുന്ന മാധ്യമങ്ങൾ സി പി എമ്മിനെ താർക്കാൻ ശ്രമിക്കുന്ന കാരകനായിട്ടുള്ള ഏറ്റവും ഒരു ആരോപണ. പക്ഷെ സി പി എമ്മിനെ പിന്നെ പാർട്ടിയിൽ നിന്നും വിട്ടുപോയി മറ്റു പാർട്ടി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ചേർന്നുകൊണ്ട് പിന്തിരിപ്പം നയം സ്വീകരിക്കുന്നവരോട് പാർട്ടിയുടെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയെയും തഴുകുന്ന സമീപനം മാത്രമാണ് ഹരീഷ് പേരടി ഇക്കാലം അത്രയും സ്വീകരിച്ചിരുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഈ വേദിയിൽ നിന്നും വിലക്കുണ്ടാകില്ലായിരുന്നല്ലോ. അപ്പോൾ രണ്ടു മൂന്ന് തന്നെയല്ലേ? അങ്ങനെ അതെങ്ങനെ വരുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കള്ളാ കള്ളാ സ്വർണ്ണക്കടത്തുകാരാന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും വിളിച്ചില്ലേ? ഏതെങ്കിലും ഒരാൾക്കുള്ള പേരിൽ എന്തെങ്കിലും രീതിയിലുള്ള ശിക്ഷാനുള്ളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എടുത്തിട്ടുണ്ടോ? സി പി എം എടുത്തിട്ടുണ്ടോ? നിങ്ങൾ എന്ത് പറഞ്ഞോണ്ടേ പറയുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രി സാക്ഷാത് നിങ്ങളിപ്പോ പിണറായി വിജയനാണല്ലോ ഇപ്പൊ ഉന്നം വെക്കുന്നത്. പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തെ വിമർശിച്ച പേരിൽ ആരെങ്കിലും പീഡിപ്പിച്ചതായിട്ടൊരു ഒറ്റയാളുടെ പേര് പറഞ്ഞാൽ മതി, ഈ ചർച്ചയെ ഞാൻ മാപ്പി വയ്ക്കാം. നിങ്ങൾ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെരുവിൽ നടന്നത് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾക്ക് ഏതെങ്കിലും സംസ്ഥാനത്ത് ഇങ്ങനെ തെരുവിലിറങ്ങി ഇതുപോലെ പൊലയാട്ട് നടത്താറുണ്ട്? ഞാൻ പൊലയാട്ടം ഉദ്ദേശിക്കുന്ന ഒരു വർഗ്ഗത്തിനല്ല, ഞങ്ങളുടെ കോട്ടയം ഭാഷ മോശം വാക്കുകൾ നടത്തില്ല പറഞ്ഞ അത്തരം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പറയാണ്ട് ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് സ്വാതന്ത്ര്യം ഉണ്ടോ? നിങ്ങൾ എന്നോട് എന്നോട് പറയൂ, ഏതെങ്കിലും സംസ്ഥാനത്ത് സ്വാതന്ത്ര്യം ഉണ്ടോ? എന്തിനാണ് രാജസ്ഥാനി പോലും സ്വാതന്ത്ര്യം ഇല്ല ഈ കോൺഗ്രസ് ഭരിക്കുന്നത്? ഛത്തീസ്ഗഡിലില്ല, മറ്റു കാര്യങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞങ്ങളിവിടെ ഞാനിവിടെ വാദിച്ചത് എന്താ വെച്ചാൽ, ഹരീഷ് പേരടി പുരോഗമന ആശയമുള്ള ഒരു പ്രസ്ഥാനത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പിന്നെ ഫാസിസ്റ്റ് എന്നും കത്തിയുടെയും കടാരയുടെ ഇടയ്ക്കൂടെ പോവല്ല കോവിഡ് നിയന്ത്രണത്തിന് ആവശ്യം എന്നൊക്കെ പറഞ്ഞ് അപമാനിച്ചുകൊണ്ട് ഇട്ട് പിന്നെ പോസ്റ്റിട്ട ഒരു വ്യക്തിയെ ആ പിന്നെ വേദിയിലിരുത്തി ഉദ്ഘാടകനായിട്ട് അദ്ദേഹത്തിനെ വിളിച്ചത് മാത്രമേ എതിർപ്പ് പിന്നെ മറുപടി കേരളത്തിലായതുകൊണ്ടാണ് ഹരീഷിന് ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത് എന്ന് കൂടി റെജിനോക്കോസ് പറഞ്ഞതിനൊരു അർത്ഥമുണ്ട്. വളരെ വേഗം. അങ്ങനെയൊന്നുമില്ല. അല്ല, അതൊക്കെ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ അദ്ദേഹം എത്ര പോയിട്ടുണ്ട്, അവിടെയൊക്കെ എന്തുമാത്രമാണ് വിമർശനത്തിന്റെ തോത് എന്നൊക്കെ ഈ സന്ദർഭത്തിൽ നമ്മൾ ഇവിടെ വിലയിരുത്തേണ്ട കാര്യമല്ല. നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി. ഞാൻ ഒന്നും പറയട്ടെ, തമിഴ്നാട്ടിലും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഏതാണ്ട് ഇതേ തൊഴിൽ തന്നെ മനുഷ്യർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതില് ഇപ്പൊ നമ്മൾ അതെല്ലാം തർക്കിക്കുന്ന പ്രശ്നം, ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇതിനേക്കാൾ സ്വാതന്ത്ര്യമുണ്ട്. അവിടെ മതം നിന്ന നടത്താൻ വരെ സ്വാതന്ത്ര്യമുണ്ട് നമുക്കറിയാം. ഫ്രാൻസിന്റെ കൂടെ നമ്മൾ കേരളത്തിലാണല്ലോ, ഫ്രാൻസിലല്ലോ എന്ന് കരുതി സമാധാനിക്കുക. ഇവിടെ സി പി എമ്മിന്റെ വേദിയിൽ, ഉകാസയുടെ വേദിയിൽ വിളിക്കാൻ പറ്റിയ ഒരാളുടെ പേര് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ പേര് പൂവരണി നമ്പൂരി എന്ന. അദ്ദേഹമാണ് ശ്രീ പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് കൈകൊട്ടിക്കുള്ളിൽ പാട്ട് എഴുതിയത്. ഇന്ന് ഈ പാർട്ടി ലോകമെങ്ങും പ്രശോഭിക്കാൻ കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാഭൂതനെ എന്ന് പാട്ടെഴുതിയ നമ്പൂരിയെ വിളിച്ചിട്ട് ഉകാസയുടെ എല്ലാ വേദിയിലും ആദരിക്കും. കാരണം അദ്ദേഹമാണ് നമ്മുടെ കാലഘട്ടത്തിലെ കവി. ഹരീഷ് പേരടിയുടെ രാഷ്ട്രീയ നിലപാടുകൾ എന്താണെന്നോ അദ്ദേഹത്തിന്റെ മറ്റു കാര്യങ്ങൾ സത്യത്തിൽ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് അതിപ്പോ ഹരീഷ് പേരടിയെല്ലാം ആരും അറിയുന്നു, അത് വേറെ കാര്യമാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നിലപാടുണ്ട്, അദ്ദേഹത്തെ വിളിക്കുകയോ വിളിക്കാതിരിക്കുകയോ ചെയ്യും. അത് പുകാസയുടെ താല്പര്യമാണ്. മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന ഒരാളെ പുകാസയുടെ വേദിയിൽ വിളിച്ച് ആദരിക്കണം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും. പുകാസയ്ക്ക് വിളിക്കാൻ നല്ല ആളുകളുണ്ട്. ഇപ്പൊ എനിക്ക് സത്യത്തിൽ ഇന്ന് വളരെ ലജ്ജ തോന്നിയ ഒരു സംഭവം, ഈ വലതുപക്ഷ ആക്രമണം നേരിടുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സാംസ്കാരിക നായകന്മാരുടെ ഒരു സംഗമം പുകാസ സംഘടിപ്പിക്കുന്നുണ്ട്. അത് ഉദ്ഘാടനം ചെയ്യുന്ന ഷാജിയൻ കരുണാണ്. ഒന്ന് ആലോചിച്ചു, മനുഷ്യന്റെ ഒരു അധപ്പതനം. പുരോഗമന കലാസാഹിത്യത്തിൽ അധോഗമന്റെ കലാസാഹിത്യ സംഘത്തെ പേരുണ്ട്. കാരണം ഷാജിയെ പോലൊരാ ചെറിയ ആളല്ലല്ലോ. അരവിന്ദന്റെ ഛായാഗ്രാഹകനായിരുന്നു, പൂക്കോയിലിന്റെയും എസ്തപ്പാന്റെയും കാഞ്ചൻ സിംഗിയുടെയും തമ്പിന്റെയും ഒക്കെ ഛായാഗ്രാഹകനായിരുന്നു. അതിനേക്കാൾ ഉപരി പിറവി എന്ന് പറഞ്ഞ ഭരണകൂട ഭീകരതക്കെതിരെ കയ്യൊപ്പ് ചാർത്തിയ ഒരു സിനിമയുടെ സംവിധായകനായ ഷാജി എൻ കരു ഈ കുറ്റാരോപണ വിധേയനായി കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി നേരിടാത്ത രീതിയിലുള്ള ആരോപണം നേരിടുന്ന മുഖ്യമന്ത്രിയെ വെള്ളം പൂശാനായിട്ട് സെക്രട്ടേറിയറ്റിന്റെ പടിക്ക് പോയി ഉദ്ഘാടിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ലജ്ജാകരമായിട്ട് എന്തോ. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നിസ്സാരമല്ലേ. ഹരീഷ് പേരടിയെ വിളിക്കുന്നു, ക്ഷണം പിൻവലിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അതൊക്കെ സഹിക്കാവുന്ന കാര്യമുള്ളൂ. ഷാജി എൻ കരുടെയൊക്കെ നിലവാരം വെച്ച് നോക്കുമ്പോൾ
എന്റെ ദൈവമേ, നമ്മൾ ഈ ദൈവത്തിന് വിശ്വാസമില്ലാത്ത ഒരു ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ നാടിന്റെ സ്ഥിതി ഇതാണ്. ശരി, തീർച്ചയായും തെറ്റുകളെ ചൂണ്ടിക്കാട്ടാൻ എനിക്ക് എന്റെ ചൂണ്ടുവിരൽ വേണമെന്ന ശാന്തന്റെ തന്നെ വാചകങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ബിഗ് സ്റ്റോറി പൂർണ്ണമാകുകയാണ്. വളരെ നന്ദി അതിഥികൾക്ക് ബിഗ് സ്റ്റോറിയിൽ പങ്കെടുത്തതിന്. നമസ്കാരം.